മിഷനറി അഥവാ മിഷനറിയിലൂടെ ഇന്ന് നാം ഇന്ന് ഇവിടെ ഈ സമ്മേളനത്തിലായിരിക്കുന്നത് മിഷനിയിലെ തേരുകളും ശാഖയുടെ പ്രവർത്തന വർഷാവതരണത്തിന് വേണ്ടിയാണ്. ആദ്യമായി തന്നെ നിങ്ങളെല്ലാവരെയും ഇതിലേക്ക് വളരെ സ്നേഹപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. കഴിഞ്ഞ വർഷം നല്ല പ്രവർത്തനങ്ങൾ നിലനിൽക്കുന്നതിനായി ദൈവങ്ങൾ ഒത്തിരി സഹായിച്ചു. കഴിഞ്ഞ വർഷം നമ്മൾ നയിച്ച എല്ലാവരെയും ഈ ദിവസം പ്രത്യേകമായി ഓർത്തുകൊണ്ട് വിശുദ്ധ കുർബാനയ്ക്ക് ശേഷമാണ് നമ്മളുടെ സമ്മേളനം നടത്തുന്നത്. അതിന് നമുക്കെല്ലാവരും നമുക്കറിയാം മറ്റൊരു പ്രശ്നങ്ങളെ അതിനിടയിലെ വിമാനങ്ങൾ ഇങ്ങനെ ദുരന്തങ്ങളുടെ ഒരു പരമ്പര തന്നെയാണ് നമ്മൾ നേരിട്ടുകൊണ്ടിരിക്കുന്നത്. ഈ സത്യമായ സത്യങ്ങൾ പ്രതീക്ഷിക്കുന്നു. കൂടുതൽ നിഷ്ഠമായ നമ്മുടെ പ്രാർത്ഥനയിലും അതുപോലെ തന്നെ മറ്റു ത്യാഗപ്രവർത്തനങ്ങളിലും പങ്കുവച്ചു കിടന്നുകൊണ്ട് കടന്നു പോകേണ്ട ഒരു അവസരത്തിലാണ് മനസ്സിലാക്കിക്കൊണ്ട് അവസരത്തിന് ലോകം മുഴുവൻ വേദനിച്ചുകൊണ്ടിരിക്കുന്ന സമയം, അതുപോലെ തന്നെ സഭയും സമൂഹവും ഒക്കെ ഒത്തിരി വിമർശിക്കപ്പെടുന്ന വഴിക്കുവരവിൽ തെറ്റിദ്ധരിക്കപ്പെടുകയും വിചാരണ ചെയ്യപ്പെടുകയും ഒക്കെ ചെയ്യുന്ന സമയം, അപ്പോൾ നമുക്കും ദൈവത്തോട് പ്രാർത്ഥിക്കേണ്ട സമയമില്ല. ഒരു കൊച്ചു കൂട്ടുകാരെന്ന നിലയിൽ സഭയുടെ വക്താക്കളെന്ന രീതിയിൽ നമുക്ക് പ്രാർത്ഥിക്കേണ്ട സമയം. കർത്താവേ, അങ്ങയുടെ നട്ടെല്ലാം എനിക്ക് തരണം, അങ്ങനെ സ്നേഹം കൊണ്ട് ഞങ്ങളെ നിറയ്ക്കണം, അതോടെ അങ്ങനെ സ്നേഹം കൊണ്ട് മറ്റുള്ളവരെ വിട്ടുപിടിക്കുക, സ്നേഹത്തിന്റെ വക്താക്കളായി തീരുക, ഞങ്ങളെ അനുഗ്രഹിക്കുന്നതിന് പ്രാർത്ഥിക്കാം. ഒരിക്കൽ കൂടി ഈ സി എം എൻ മേഖലയുടെ ഉദ്ഘാടനത്തിൽ എല്ലാവരും ആശംസകളും പ്രാർത്ഥനകളും ഒത്തിരി സ്നേഹത്തോടെ തേടുകയും ഇതിൻ്റെ പേരിൽ പ്രവർത്തിക്കുക ബഹുമാനപ്പെട്ടും സിസ്റ്റർക്കും എല്ലാ കൂട്ടുകാർക്കും എല്ലാവരും പ്രാർത്ഥന ആശംസകളും നൽകുന്നു. ദൈവം സംബന്ധമായി അനുഗ്രഹിക്കും. ഈ വർഷത്തെ പ്രവർത്തന വർഷത്തെ വിഷയമാണ് മിഷനെ അറിയുക, മിഷനറിയാവുക മിഷനിലേക്കോട് എന്നുള്ളതാണ് നമ്മൾ സ്വീകരിച്ചിരിക്കുന്ന വിഷയം. രൂപത മേഖല പ്രവർത്തന മാലകരേഖകളൊക്കെ വന്നു കഴിഞ്ഞ് നമ്മുടെ മാലകരേഖയും റെഡിയായി. എല്ലാ മാലകരേഖകളിലും ഉൻപത്തി എടുക്കുന്നത് ഓൺലൈൻ പ്ലാറ്റ്ഫോമിലൂടെ പ്രോഗ്രാമുകൾ ചെയ്യുന്നതാണ്. ഈ ഓരോ പ്രതിസന്ധികളും വരുമ്പോഴാണ് പുതിയ അവസരങ്ങൾ കണ്ടെത്തുക എന്ന് പറയുന്നത്. അപ്പോ ഈ പ്രതിസന്ധികളിൽ ഒരു മിഷണറിയാവാം, മിഷനെ കൂടുതൽ അറിയാം, അതുവഴി ക്രിസ്തുവിന്റെ ഒരു മിഷണറിയാവാം. ഹൃദയത്തിന് കെടാത്ത വൃതമായിട്ട് ക്രിസ്തുവിന്റെ പാദങ്ങളോടെ സഞ്ചരിക്കാൻ ക്രിസ്തുവിനെ പകർന്നു കൊടുക്കുന്നവരാകാം ഏവർക്കും ലഭിച്ചിരിക്കുന്ന അവസരമാണത്. അതിന് നമ്മുടെ ഓൺലൈൻ പ്ലാറ്റ്ഫോമുകൾ നമുക്ക് മാക്സിമം യൂസ് ചെയ്യാം. അതുവഴി ഒരു നല്ല മിഷണറിയായിട്ട് നമുക്ക് ഓരോരുത്തരും പരിശ്രമിക്കാം. അങ്ങനെ ക്രിസ്തുവിനെ പകരുന്നവരാകുക, മിഷന് വേണ്ടി പ്രാർത്ഥിക്കുന്നവരാകുക, മിഷനെ അറിയുന്നവരാകുക. ഏത് പ്രതിസന്ധിയും ജോണച്ച പറഞ്ഞതുപോലെ സഭയുടെ നന്ദനായിരിക്കുക നമുക്ക് സാധിക്കട്ടെ എന്ന് ആശ്വസിക്കുന്നു, പ്രാർത്ഥിക്കുന്നു. നല്ലൊരു പ്രവർത്തന വർഷം നമ്മുടെ നിരവധി ശ്രദ്ധ പ്രാർത്ഥിച്ചു. നന്ദി, നമസ്കാരം. ജയ വിഷ്ണു.
കുറിച്ചുള്ള ആശംസകളെക്കുറിച്ച് സംസാരിക്കുന്നതിനായി നമ്മുടെ നേരെ മുതൽ സി എൻ എൻ മെന്റൽ സിസ്റ്റം കുറിച്ചാണ് ക്ഷണിക്കുന്നത്. രൂപതയുടെ വലിയ ഫോം ഹൗസ് ആണ്. രൂപതയുടെ മാത്രമല്ല നമ്മുടെ ഇടവേളയിൽ ഒരു ഫോം ഹൗസ് ആയി സി എം എൽ നിലകൊള്ളുന്നു എന്നത് നമുക്ക് സന്തോഷകരമാണ്, അപമാനകരമാണ്. ഈ കോവിഡ് കാലഘട്ടത്തിൽ വിവിധ ടെക്നോളജി ഉപയോഗിച്ച് സി എം എല്ലിന്റെ മികച്ച പ്രകടനങ്ങൾ കാഴ്ചവെക്കുവാൻ സാധിക്കുന്നു എന്നത് സംഘടനയുടെ വളർച്ചയാണ്, ഉയർച്ചയാണ് സൂചിപ്പിക്കുന്നത്. എന്ന പദ്ധതി ഇന്ന് നാം അനുകരിക്കുമ്പോൾ കർമ്മകളത്തിന്റെ നാല് ശിബിരികൾ ഒതുങ്ങി നിന്ന് ആകാശസഭയുടെ മിഷൻ മധ്യസ്ഥയായി ഏർപ്പെട്ട വിശുദ്ധ കൊച്ചി ത്രേസ്യ ഓരോ സി എം എൽ അംഗത്തെയും ഒരു മിഷനറിയാവുക എന്ന് എന്നെ വിളിക്കുകയാണ്. മിഷൻ എന്നാൽ സ്വയം അറിഞ്ഞ് മറ്റുള്ളവർക്ക് വേണ്ടി ചെയ്യുക, സഹായിക്കുക എന്നതാണ്. ഇന്നത്തെ സാഹചര്യത്തിൽ എങ്ങനെ ഒരു മിഷനറിയാക്കുവാൻ സാധിക്കും? വീട്ടിലിരുന്ന് പ്രാർത്ഥിച്ചും മനസ്സുകൊണ്ട് മിഷൻ പ്രവർത്തനങ്ങളെ സഹായിച്ചും അവരോടൊപ്പമായിരുന്നു നമ്മുടെ വീട്ടിലും സ്കൂളിലും നാട്ടിലും നമ്മുടെ പ്രേക്ഷക മേഖലകളിലും എല്ലാം നമുക്കിന്നൊരു മിഷനറിയായി വർദ്ധിക്കുവാൻ സാധിക്കും. ഓൺലൈൻ സംവിധാനത്തിലൂടെ ധാരാളം പ്രവർത്തനങ്ങൾ കാഴ്ചവെച്ച് ഈശോയെ മഹത്വപ്പെടുത്തുവാനും ഒരു മിഷനറിയായി ജീവിക്കുവാനും ഓരോ സി എം എൽ അംഗത്തിനും സാധിക്കട്ടെ എന്ന് ആശംസിക്കുന്നു. 2021 പ്രവർത്തന വർഷത്തിന്റെ എല്ലാ പ്രവർത്തനങ്ങളും കൂടുതൽ മികവുള്ളതും തിളക്കമാകുന്നതുമാകട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് എല്ലാ വിഷയങ്ങളും ഏർപ്പെട്ട് നിർത്തുന്ന ജയ സിഎം എൽ. അപ്പൊ ഇവിടെ നമ്മൾ ഉൾക്കാൻ